ഗൃഹശ്രീ ഭവന പദ്ധതിക്കായി ഇപ്പോൾ അപേക്ഷിക്കാം. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ്. ദുർബല താഴ്ന്ന വരുമാന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സന്നദ്ധ സംഘടന, NGO, കാരുണ്യവാന്മാരായ വ്യക്തികളുടെ സഹകരണത്തോടുകൂടി ഭവന നിർമ്മാണത്തിനായി സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് ഗൃഹശ്രീ ഭവന പദ്ധതി. സ്വന്തമായി 2 സെന്റോ 3 സെന്റോ ഭൂമിയെങ്കിലും കൈവശമുള്ള ദുർബല വിഭാഗം അല്ലെങ്കിൽ താഴ്ന്ന വരുമാന വിഭാഗം എന്നിവയിൽ ഉൾപ്പെട്ടവർക്ക് സന്നദ്ധ സംഘടന, NGO, കാരുണ്യവാന്മാരായ വ്യക്തികൾ എന്നിവരുടെ സഹായത്തോടെ വീട് നിർമ്മിക്കുവാനായി 2 ലക്ഷം രൂപ വരെ സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് ഗൃഹശ്രീ. കേരള സർക്കാരിന് വേണ്ടി ഹൗസിംഗ് ബോർഡ് മുഖേന ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഗൃഹശ്രീ പദ്ധതിക്കായി ഭവന നിർമ്മാണ ബോർഡ് പ്രത്യേകം ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്നതും ഗുണഭോക്തൃ വിഹിതം, സ്പോൺസറുടെ വിഹിതം എന്നിവ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതുമാണ്. NGO, സന്നദ്ധ സംഘടന, കാരുണ്യവാന്മാരായ വ്യക്തികൾ എന്നിവർ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗുണഭോക്താക്കളുടെ പട്ടിക ബോർഡിനെ അറിയിക്കേണ്ടതാണ്. ഈ പട്ടികയിൽ നിന്നും യോഗ്യരായ ഗുണഭോക്താക്കളെ അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ബോർഡ് തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്രകാരം തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കളും അവരെ സ്പോൺസർ ചെയ്യുന്ന സ്പോൺസറും 1 ലക്ഷം രൂപ വീതം ബോർഡ് ഈ പദ്ധതിക്കായി ആരംഭിച്ചിട്ടുള്ള പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ്. ഏതെങ്കിലും ഗുണഭോക്താക്കൾക്ക് അവരുടെ വിഹിതം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുള്ള പക്ഷം ഗുണഭോക്തൃ വിഹിതം കൂടി സ്പോൺസർക്ക് ബോർഡിൽ നിക്ഷേപിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്രകാരം സമാഹരിക്കുന്ന 2 ലക്ഷം രൂപയും സർക്കാർ സബ്സിഡിയായ 2 ലക്ഷം രൂപയും ഉൾപ്പെടെ 4 ലക്ഷം രൂപ ഭവന നിർമ്മാണ ബോർഡിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി വീട് നിർമ്മാണത്തിനായി ഘട്ടം ഘട്ടമായി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നു. അവസാന ഗഡു അനുവദിക്കുന്നതിന് ഗുണഭോക്താവ് കൂടി നിൽക്കുന്ന പണിത വീടിൻ്റെ പോസ്റ്റ് കാർഡ് വലിപ്പത്തിലുള്ള ഫോട്ടോ സമർപ്പിക്കേണ്ടതാണ്. ഗൃഹശ്രീ ഭവന പദ്ധതിക്കായി സർക്കാർ ഓരോ വർഷവും ബഡ്ജറ്റിലൂടെ അനുവദിക്കുന്ന ധനസഹായത്തിൻ്റെ തോത് അനുസരിച്ചായിരിക്കും ഗുണഭോക്താക്കളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. അപേക്ഷയോടൊപ്പം ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ട രേഖകൾ: ഫോട്ടോ പതിച്ച തിരിച്ചറൽ കാർഡിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, വസ്തു കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ മാപ്പ് സഹിതം വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്, വസ്തുവിൻ്റെ പ്രമാണം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയത്, 13 വർഷത്തെ കുടികട സർട്ടിഫിക്കറ്റ്, ഭവനരഹിതനാണെന്ന് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, ഭവന നിർമ്മാണത്തിനായി മുമ്പ് സർക്കാർ ധനസഹായം ലഭ്യമായിട്ടില്ല എന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, പോക്കുവരവ് ചെയ്ത ശേഷം കരം ഒടുക്കിയ റെസീറ്റും തണ്ടപ്പേർ സർട്ടിഫിക്കറ്റും, ബാങ്ക് പാസ്ബുക്ക്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് SC ST വിഭാഗക്കാർക്ക് മാത്രം. മേൽപ്പറഞ്ഞ രേഖകളെല്ലാം തന്നെ ഭവന നിർമ്മാണ ബോർഡിൻ്റെ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഇത്തരം അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.